ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം സമാന്തര സുവിശേഷങ്ങളിലെ മൂന്നാമത്തെ സുവിശേഷമായ വിശുദ്ധ ലൂക്കായ് സുവിശേഷത്തിൻ്റെ പഠന പരമ്പര നമ്മളിന്ന് ആരംഭിക്കുകയാണ് നമ്മളീ സുവിശേഷത്തിനത്തിലേക്ക് കടക്കുമ്പോൾ മത്തായിയും മർക്കൂസും നമുക്ക് അവതരിപ്പിച്ചു തന്ന ഒരു ഈശോയുടെ ചിത്രമുണ്ട് എന്നാൽ ലൂക്കായയ്ക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ളൊരു കാര്യം ലൂക്ക വിശുദ്ധ ഗ്രന്ഥത്തിലെ രണ്ട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് വിശുദ്ധ സുവിശേഷവും അത് കഴിഞ്ഞിട്ട് വരുന്ന അപസ്തോല നടപടിയും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് സഭയെന്നും അതെങ്ങനെയാണ് വളർന്ന് വികസിച്ചത് എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നൊക്കെ ഇന്ന് നമുക്കറിയണമെങ്കിൽ ഈ നടപടി പുസ്തകത്തിലേക്ക് പോകണം അതുകൊണ്ട് തന്നെ സഭ വിശ്വാസികൾ അദ്ദേഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു കാരണം പുതിയ നിയമത്തിലെ ഏതാണ്ട് നാലിലൊന്ന് ഭാഗം ലൂക്കാ സുവിശേഷൻ്റെ കൈകളിലൂടെ രചനകളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയതാണ് അപ്പം അതുകൊണ്ട് തന്നെ യുഗാ സുവിശേഷങ്ങൾ ഇന്നിൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് മനുഷ്യനെല്ലാവരും വേർതിരിവുകളും പ്രത്യേകിച്ച് മനുഷ്യനെല്ലാവരും വളരെ സ്വാർത്ഥപരമായിട്ടുമൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്കറിയാം കരുണ എത്രത്തോളം പരിഗണന എപ്പോഴും കരുതൽ എന്തോ ആവശ്യമുണ്ട് എന്ന് ആ തരത്തിൽ ഈ സുവിശേഷത്തെ നമ്മൾ നമ്മളടുത്ത് പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്കും യേശുവിനെ ലൂക്ക അവതരിപ്പിക്കുന്ന ആ വലിയ മനുഷ്യത്വത്തിൻ്റെ ഒരു മുഖം ആ മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താൻ ദൈവം അനുവദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ പാഠപദ്ധതിയിലേക്ക് കൂടുതൽ പ്രവേശിക്കാം ലൂക്കാ ലൂക്കാസുവിശേഷകൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സന്ദേശം ഞാൻ പറഞ്ഞു രക്ഷാകര പദ്ധതി അത് യേശുവിലൂടെ സർവജനങ്ങൾക്കും വന്നെത്തുന്നതാണ് അത് യേശുവിലൂടെ വന്ന വന്നത് പിന്നീട് സഭയിലൂടെ തുടരുന്നു എന്നുള്ളതാണ് ലൂക്ക അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്രദമായ ചിന്ത നമ്മൾ ദൈവവും മനുഷ്യനുമായി നിൽക്കുന്ന രക്ഷാകര ബന്ധത്തിൻ്റെ വിവരണമാണ് ഈ ലൂക്ക ഇതിലൂടെ നമുക്ക് നടത്തി തരുന്നത് രക്ഷാകര വാഗ്ദാനങ്ങളും അവിടെ പൂർത്തീകരണവും നമുക്ക് അതിൽ കാണാം അത് പൂർത്തീകരിക്കുന്നത് യേശുവിലാണ് പിന്നീട് യേശുവിൻ്റെ തുടർച്ചയായ സഭയിലും യേശുവിൻ്റെ കാലം മുതൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിൻ്റെ കാലം മുതൽ സർവജനങ്ങളും രക്ഷയുടെ ആ വലിയ പ്രദേശയിലാണ് ആ രക്ഷയുടെ നോകയുടെ പെട്ടകം പോലെ രക്ഷയുടെ ഉള്ളിലാണ് അതിലേക്ക് സ്വാധീനിക്കപ്പെട്ടവരാണ് എല്ലാവരും ഇവിടെയുള്ള എല്ലാ മതസ്ഥരും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇവിടുത്തെ പാവപ്പെട്ടവരും ഇവിടുത്തെ സമ്പന്നരും ഇവിടുത്തെ രോഗികളും ആരോഗ്യമുള്ളവരും ഇവിടുത്തെ സുന്ദരന്മാരും സുന്ദരികളും എല്ലാവരും എല്ലാവരും യേശുവിൻ്റെ രക്ഷയുടെ സ്വാധീന വലിയത്തിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുക യഹൂദർ മാത്രമല്ല എല്ലാ ജനതകളും യേശുവിൻ്റെ കക്ഷാതരഭത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ലൂക്കായുടെ ജന രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി നമ്മൾ ഈ സുവിശേഷം ഒന്ന് അടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ഇതിനെ നമുക്ക് പല മാനങ്ങളിൽ കാണാൻ പറ്റും ഒരു മാനം മാത്രമല്ല ഇത് ചില ഭീഷണങ്ങളിലൂടെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് നോടിച്ചു നോക്കാം നമുക്ക് എല്ലാ സുവിശേഷങ്ങളിലും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിലും ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഭീഷണത്തോട് നോക്കുമ്പോൾ ലുക്കാ സുവിശേഷകൻ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമാണ് എന്ന് വിശേഷിപ്പിക്കാം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും രണ്ടാമത്തത് ദരിദ്രരുടെ സുവിശേഷമാണ് മൂന്നാമത്തേത് വിജാതിയുടെ സുവിശേഷം അല്ലെങ്കിൽ സാർവത്രികതയുടെ സുവിശേഷം നാലാമതൊന്ന് ഈ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇത് ജറൂസലേം കേന്ദ്രീകൃതമായ ഒരു രക്ഷാകര പദ്ധതിയുടെ സുവിശേഷമാണ് അഞ്ചാമത്തേത് പ്രാർത്ഥനയുടെ സുവിശേഷമാണ് ആറാമത്തേത് സ്ത്രീകളുടെ സുവിശേഷം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഏഴാമത്തേത് ഇത് ഇന്നിൻ്റെ സുവിശേഷമാണ് എട്ടാമത്തേത് ഇത് ും ദൈവ കരുണയുടെ സമാശ്വാസത്തിൻ്റെ ഒരു സുവിശേഷമാണ് ഇങ്ങനെ എട്ട് വിശേഷണങ്ങളിലും ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും കൂടുതലായി ചിലപ്പോൾ വിശേഷങ്ങൾ കണ്ടെന്ന് വരാം അതുകൊണ്ട് എട്ട് പ്രധാനപ്പെട്ട ആ വിശേഷണങ്ങളിലൂടെ നമ്മൾ നോടിച്ചു നോക്കുകയാണ് പിന്നീട് നമ്മൾ സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും അതിന് കാലങ്ങളിൽക്കും പ്രവേശിക്കാം എന്തുകൊണ്ടാണ് നമ്മളിത് പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമാണെന്ന് പറയണത് നമുക്കറിയാം യേശുവിൻ്റെ പിറവി ഇതിനെക്കുറിച്ചുള്ള മംഗളവാർത്ത അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും എന്നാണ് യേശുവിനോ പരിശുദ്ധ മറിയത്തോട് മാലാഖ പറയണത് അതുപോലെ തന്നെ നമുക്കറിയാം പിന്നീട് നമുക്കിങ്ങോട്ട് വരുമ്പോൾ യോഹന്നാനെ യോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ച് ഉദരത്തിൽ തന്നെ വെച്ച് പരിശുദ്ധാത്മാവ് നിറയുന്ന ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് നമ്മൾ ഷെമിയോനെയും അന്നായെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി പറയുന്നുവെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു യേശു വേളയിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ്റെ മേടങ്ങി വന്നു എന്ന് നമ്മൾ അഭ്യസിക്കുന്നു പിന്നെ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നു അതുപോലെ പിന്നീട് നമ്മൾ യേശുവിൻ്റെ മരുഭൂമിയിലെ പ്രലോ പ്രലോഭനങ്ങളെ മുഴുവനും അതിജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കൊണ്ടാണ് അതുപോലെ പിന്നീട് പരസ്യജീവിതകാലത്ത് യേശു അപ്പസ്തോലന്മാരെ മുഴുവനും അയച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാം തിരിച്ചു വരുമ്പോൾ അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കൈകൾ വെച്ചപ്പോൾ രോഗികൾ സുഖപ്പെട്ടു പിശാചുക്കൾ ബഹിഷ്കൃതരായി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ സന്തോഷം യേശു പ്രകടിപ്പിക്കുന്നത് സുവിശേഷം രേഖപ്പെടുത്തുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആനന്ദിച്ച് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പിതാവായ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ് വീണ്ടും യേശു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ കാണുന്നുണ്ട് പത്ത് ഇരുപത്തൊന്നിൽ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ആരംഭം പരിശുദ്ധാത്മാവിൽ നിന്നാണെങ്കിൽ അപസ്തോല പ്രവർത്തനങ്ങളിൽ സഭയുടെയും ആരംഭവും എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് രണ്ടാമധ്യായം ഒന്ന് മുതൽ അറുപരെയുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ആ തീ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അവരെ എല്ലാം ശക്തിപ്പെടുത്തുന്നു നമ്മൾ അറിയുന്നുണ്ട് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നമ്മൾ ഉടനീളം കാണുന്നു അതുപോലെ നമ്മൾ ഈ ആരംഭത്തിൽ പറഞ്ഞ മറിയം പരിശുദ്ധാത്മാവിനാണെന്ന് നിറഞ്ഞു എലിസബത്തിൻ്റെ ശിശുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു സക്രിയയുടെ കാര്യം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ എത്രയേറെ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം നൽകിയിട്ടാണ് പരിശുദ്ധാത്മാവിനാണ് യേശുവിൻ്റെ ജനനം അതുപോലെ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ പരസ്യജീവിതം പിന്നീട് അത്ഭുതങ്ങൾ അതുപോലെ തന്നെ യേശുവിൻ്റെ അവസാന കാലത്ത് യേശു അപ്പസോലന്മാരെയൊക്കെ അയക്കുന്നതും പരിശുദ്ധാത്മാവിനെ അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ ആ സഭയുടെ ആരംഭവും പരിശുദ്ധാത്മാവിലാണ് എന്നുള്ള തിരിച്ചറിവിലൂടെയാണ് നമ്മൾ ഇത്രയേറെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സഭയിലെയും അതുപോലെ സുവിശേഷത്തിലെയും അന്തസത്തയിൽ വളരെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷം എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിശ വിള വിളിക്കാം രണ്ടാമത്തേത് ദരിദ്രരുടെ സുവിശേഷമാണ് എന്തുകൊണ്ടാണ് നമുക്കറിയാം വളരെ വ്യക്തമാണ് ലൂക്കായ സുവിശേഷമാണ് ഒരു ആഭിമുഖ്യത്തിന് സഭ എന്തിനാണ് എന്നുള്ളതും താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും എന്നുള്ളതിന് വളരെ വ്യക്തമായി വേറെ ഒരു സുവിശേഷത്തിനും വണ്ണം വ്യക്തതയോടുകൂടി നാലാം അദ്ധ്യായത്തിൽ യേശു യേശയായുടെ പുസ്തകം തുറന്നിട്ട് അറുപത്തൊന്നാം അധ്യായമെടുത്ത് തുറന്നുകൊണ്ട് അവരോട് പറയുന്നത് എന്നെ ആത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവൻ്റെ മേലുണ്ട് ഞാൻ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പിതാവായ ദൈവം അയച്ചിരിക്കുന്നു ഓർത്തോണം കൃത്യമായ തൻ്റെ ദൗത്യം എന്തിനാണ് ഇതിൻ്റെ ബാക്കി പത്രങ്ങളാണ് എല്ലാം തൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ദരിദ്രരെ സദ്വാർത്ത അറിയിക്കാനുള്ളതാണ് ഇനി അതിന് നമുക്ക് ഉപോത്ബലകമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്നുണ്ട് യേശുവിൻ്റെ ജനന പശ്ചാത്തലം ശ്രദ്ധിച്ച് എത്രത്തോളം ദരിദ്രമായ പശ്ചാത്തലത്തിൽ ലാളിത്യത്തോടു കൂടിയാണ് യേശുവിൻ്റെ പിറവി ഒരു പുൽക്കൂട്ടിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെയും അപ്പൻ്റെയും മകനായിട്ട് അല്ലേ കാലം അത് അതുതന്നെയല്ല അവർക്ക് ഇടമില്ല അവരൊരു ഗുഹയിൽ സത്രമില്ല പാവപ്പെട്ടവരെപ്പോഴും അനുഭവിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അഭയാർത്ഥികൾ അനുഭവിക്കുന്നത് ഇടമില്ലാതെ അളഞ്ഞു തിരിയുന്നു ആരും ഒന്ന് തലചായ്ക്കാൻ ഇടം കൊടുക്കാതെ അവർ എവിടെയെങ്കിലുമൊക്കെ പോയി അവരുടെ ജീവിതത്തെ ഒന്ന് ഇറക്കി വയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് യേശുവിൻ്റെ കാലത്ത് എത്രത്തോളം സാധാന്യപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മാർപ്പാപ്പ ഇപ്പോൾ എല്ലാവരും അഭയാർത്ഥികളോട് മുഴുവനും കാരുണ്യം കാണിക്കണമെന്ന് നമ്മളോടൊക്കെ പറയുന്നതിൻ്റെ കാര്യവും ഈ യേശുവിൻ്റെ പിറവിയുടെ കാലം പെട്ടെന്ന് മുതൽ മുതൽ ഈ അഭയാർത്ഥികൾ വേദനിക്കുന്നവർ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ആ പരിത്യക്തതയുടെ അനുഭവം പേറുന്നവനാണ് യേശു അതുകഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം ആ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ യേശു ആരംഭിക്കുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആറാം അധ്യായത്തിൽ യു സുവിശേഷം ഞാൻ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ പരസ്യ ജീവിതത്തിൻ്റെ പ്രഘോഷനം യേശു ആരംഭിക്കുന്നത് അത് മറ്റൊരു കാര്യം പിന്നീട് നമ്മൾ തരുമ്പോൾ യേശുവിൻ്റെ ഇടപെടലുകൾ വളരെ ശ്രദ്ധിച്ചാൽ അറിയാം ഞായും വിധവിയുടെ മകനെ പാവപ്പെട്ട ആ സ്ത്രീയുടെയൊക്കെ മകൻ മരിച്ചു അവൾ വേദനിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ രോദനം കേട്ടിട്ട് ആ കൊച്ചിനെ ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു കൊടുക്കുന്ന യേശുവിൻ്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ എത്രത്തോളം പാവപ്പെട്ടവരോട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളത് അടുത്ത് വരുമ്പോൾ നമ്മൾ ആ പാഠഭാഗം വരുമ്പോൾ കൂടുതൽ വിശദമായി പഠിക്കുമെങ്കിലും ഏഴാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വചനം മുതൽ യോഹന്യാൻ കാരാഗ്രഹത്തിലായപ്പോൾ തൻ്റെ ദൗത്യം തുടരാൻ ഇനി ആര് അതിന് യേശുവിൻ്റെ പ്രവർത്തനം ഒന്നും അത്ര ഒരു മിസ്സിഹാ സങ്കല്പത്തിൽ ചേർന്നല്ല എന്നുള്ള തോന്നലോടുകൂടി അപ്രസ്തോലന്മാർ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ പക്കലേക്ക് അയക്കുക നീ തന്നെയാണോ മിസ്സിഹ അതോ ഞങ്ങൾ ഇനി വേറെ ആരെങ്കിലും കാത്തിരിക്കണമോ വളരെ കൃത്യമായ സ്ഫുടമായ മറുപടി യേശു കൊടുക്കുന്നത് ശ്രദ്ധിക്കണം നമ്മൾ അവിടെ അവനോട് ചെന്ന് പറ അന്ധർ കാണുന്നു ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു എന്നിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കപ്പെടുന്നു എന്നിട്ട് പറയുന്നുണ്ട് എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ ഇത് നമ്മൾ വിശദീകരിക്കും പിന്നീട് എങ്കിലും ഇത് ഓർക്കുക തൻ്റെ ദൗത്യം എന്താണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്താണെന്ന് അവിടെ നമ്മൾ തിരിച്ചറിയുന്നു അതുപോലെ പിന്നീട് നമുക്കറിയാം ധനവാൻ്റെ ലാസറിൻ്റെ രൂപം ദരിദ്രരുടെ പക്ഷം പിടിക്കുന്ന യേശു ആ ലാസറിന് അബ്രാഹത്തിൻ്റെ അടുത്തിട്ട് വാഗ്ദാനം ചെയ്യുന്ന കഥയിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പതിനെട്ടാം അധ്യായത്തിൽ ന്യായാധിപൻ്റെയും വിധവയുടെയും ഒപ്പം ആ അവിടെയാണെങ്കിലും ആ വിധവയ്ക്ക് നീതി കിട്ടാൻ ന്യായാധിപൻ്റെ മുമ്പിൽ ആ അവർ അവർ നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണ നടക്കുന്ന ഒരു കഥയുടെ മർമ്മം അറി അറിയിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവർ അല്ലെങ്കിൽ വിധവ പോലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ദൈവത്തിനു മുമ്പാകെ സ്വീകാര്യരാകുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുക അതും നമ്മൾ വിശദമായി പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും ആ ന്യായ പതിനെട്ടാം അധ്യായത്തിൽ ആ യുവാവായ ധനികൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ ഈ ധനികൻ പറയുന്നൊരു കാര്യം അവനോട് ചോദിച്ചു നീ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നിൻ്റെ ഒരു കുറവുണ്ട് എന്താ ചെയ്യേണ്ടത് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് വാമാനെ കൃത്യമായി ശ്രദ്ധിക്കുക അവിടെ ഒരു ഉപേക്ഷയുടെ അല്ല എവിടെയാണ് യേശുവിൻ്റെ പരിഗണന വിറ്റിട്ട് വെറുതെ വരാനല്ല പറയുന്നത് വിറ്റിട്ട് ദരിദ്രക്ക് കൊടുത്തിട്ട് വാ യേശുവിൻ്റെ ശ്രദ്ധയെ അങ്ങോട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു സുവിശേഷത്തിലൂടെ അതേപോലെ പതിനെട്ടാം അധ്യായം കഴിഞ്ഞ് പത്തൊമ്പതാം അധ്യായം വരുമ്പോഴോ സക്കേവൂസ് വളരെ നല്ലൊരു കഥാപാത്രം നല്ലൊരു സംഭവം നമ്മൾ വളരെ വിശദമായി പഠിക്കാൻ പോകുന്നൊരു സംഭവമാണ് അതിനകത്ത് തന്നെ ഓർത്തു നോക്കിയ യേശു ഒന്നും അവനോട് ചോദിച്ചില്ല എടാ നിന്റെ വീട്ടിൽ ഞാനിന്ന് അന്തി ഉറങ്ങാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ സഖവൂസ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് എന്താ കർത്താവ് സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നന്ദി കൊണ്ടും അദ്ദേഹം കൊടുക്കുന്ന വലിയൊരു പ്രഖ്യാപനം എൻ്റെ വസ്തുവിൻ്റെ പകുതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നു ഇങ്ങനെ ദരിദ്രരോടുള്ള പരിഗണന സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ നമുക്ക് തരുന്നൊരു ചിത്രം ലൂക്കാട്ട് സുവിശേഷത്തിൽ ഇത്രയും ദരിദ്രരോടുള്ള വലിയ പരിഗണന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത്തേതിലേക്ക് പോകുന്നു സാർവത്രിക രക്ഷയുടെ അല്ലെങ്കിൽ വിജാതീയരുടെ സുവിശേഷമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം യേശു ഏതെങ്കിലും ഒരു വിഭാഗത്തിനു വേണ്ടി വന്നിട്ടുള്ളവരല്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് പ്രത്യേകിച്ച് നമ്മൾ ഒന്നാം അധ്യായം എഴുപത്തി ഒന്നാമത്തെ വചനം എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ സക്രിയ എന്ന് പറയുന്ന യോഹന്നാൻ്റെ അപ്പൻ പറയുന്നൊരു പ്രഖ്യാപനം നോക്കിക്കേ എഴുപത്തൊന്ന് നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും എല്ലാവരോടും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത് കാര്യം നിവർത്തിക്കാനും എന്ന് തുടങ്ങിയിട്ടുള്ള പ്രസ്താവനയിലൂടെ സർവ്വജനത്തിനു വേണ്ടിയിട്ടാണ് സർവ്വജനം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ജാതികൾ മാത്രമല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മനസ്സിലാവേണ്ട ഒരു കാര്യം യേശു ആ പ്രത്യേകിച്ച് നസ്രത്തിലെ പ്രഖ്യാപനത്തിൽ എല്ലാ വിഭാഗത്തിലും ഏതെല്ലാം തരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടോ ജയിലിലായിരിക്കുന്നവർ തടവറയിലായിരിക്കുന്നവർ അന്ധരായിരിക്കുന്നവർ വികലാങ്കർ ദരിദ്രര് പാഴ്ശവൽക്കട്ടിപ്പടിക്കുന്നവർ അവഗണിക്കപ്പെട്ടവർ അവരാരെന്നില്ല ലോകത്തിലെല്ലാവരും അതെല്ലാ വിഭാഗങ്ങളിലും ഉണ്ടല്ലോ ലോകത്തിന് എല്ലാ കോണിലും ഉണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ അവരെയും എല്ലാവരെയും അതുപോലെ നമ്മൾ അടുത്ത് പരിശോധിക്കുമ്പോൾ അറിയ അറിയാം നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങി വെച്ചത് യേശു ജനിക്കുമ്പോൾ കൊടുക്കുന്ന സർവ്വജനത്തിനും ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല സർവജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് യേശു അതുപോലെ തന്നെ നമ്മൾ യേശു എല്ലാത്തിൽ നിന്നുള്ള മോചനം സമഗ്രമായ മോചനം അതാണ് സാർവത്രിക രക്ഷവും നമ്മൾ ഉദ്ദേശിക്കുന്നത് സമഗ്രമായ പ്രത്യേകിച്ച് നമ്മളറിയാം പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് നമുക്ക് നസത്തിലെ ശനുകോഗിലെ സംഭവം കഴിഞ്ഞാൽ ഉടനെ യേശു ഇറങ്ങുമ്പോൾ ഒരു പിശാജു വാദത്തിനെ അവൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നാല് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോഴും യേശു അവിടെ ഒരു പിശാചി ബാധ്യതനെ സുഖപ്പെടുത്തുന്നു ഒമ്പതിലും അതേ അതുപോലെ പതിമൂന്നാം അധ്യായത്തിലും പല പ്രാവശ്യമായിട്ട് ഗണശ്രത്തിൻ്റെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന എല്ലാ പൈശാചിക ശക്തികളുടെയും മോചിപ്പിക്കുന്നു യേശു അതുപോലെ രോഗങ്ങളിൽ നിന്നും യേശു മോചിപ്പിക്കുന്നു അല്ലേ എത്രയോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു അന്ധരെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുന്നു ഈവൻ ചെറിയ പനിയാണേലും അതിനെപ്പോലും യേശു സുപ്രതി എല്ലാം ഏതെല്ലാം തരത്തിൽ മനുഷ്യർ വേദനയും നിസ്സഹായതയും അനുഭവിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കുന്ന യേശുവിൻ്റെ ചിത്രം നമുക്ക് ലൂക്കാട് സുഖത്ത് കാണാം പിന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അതിൻ്റെ ഭാരമ്യമാണ് മരണത്തിൽ നിന്നുള്ള രക്ഷ എല്ലാം ആ ന്യായം വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു നമ്മൾ അതുപോലെ ഏഴാമധ്യായത്തിൽ ജെയ്റോസിൻ്റെ മകനെ ഉയർപ്പിക്കുന്നു അങ്ങനെ പിന്നീട് യേശു തൻ്റെ ജീവിതം തന്നെ തൻ്റെ മരണത്തിൽ നിന്ന് പോലും ഉദ്ധാനം ചെയ്ത് ലോകത്തിനു മുമ്പിൽ ഈ ലോക മനുഷ്യർ ഏറ്റവും ഭയപ്പെടുന്ന മരണത്തെ പോലും അതിജീവിക്കാൻ യേശുവിന് യേശുവിയിലൂടെ സാധിക്കുമെന്നുള്ള തരുന്നു അതുപോലെ അന്ധതയിൽ നിന്നും അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ളൊരു മോചനത്തിൻ്റെ വാർത്തയാണ് നമുക്ക് സുവിശേഷത്തിന് കിട്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വി ഒരു വിശേഷണം ലൂക്കായെ നമ്മൾ അടുത്തറിയുമ്പോൾ ജെറൂസലേം കേന്ദ്രമാക്കിയുള്ള ഒരു വിവരണവും ഒരു പ്രവർത്തനവുമാണ് യേശുവിനെക്കുറിച്ച് സുവിശേഷം തരുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം യേശുവിന് നമ്മൾ ആമുഖം കഴിയുമ്പോൾ പിന്നീട് നേരെ ചെല്ലുന്നത് ജെറൂസലേം ദേവാലയത്തിൻ്റെ ആ വലിയ ശ്രീകോവിലേക്കാണ് അവിടെ നിന്ന് പിന്നെ അവസാനിക്കുന്നതും ജെറൂസലേം ദേവാലയത്തിൻ്റെ ആ പ്രാർത്ഥനാ മുറിയിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ അപ്പസ്തോലന്മാർ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജെറൂസലേമിൽ തുടങ്ങി ജെറൂസലേമിൽ അവസാനിക്കുന്ന ഒരു ഫ്രെയിമിലാണ് ലൂക്കാ സുവിശേഷകൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല പിന്നീട് നടപടി പുസ്തകം സഭയുടെ ആരംഭം കുറിക്കുന്നതും ജെറൂസലേം ദേവാലയത്തിൽ നിന്നാണ് അത് അവസാനിക്കുന്ന റോമിലാണേലും ആരംഭിക്കുന്നത് ജെറൂസലേമിൽ നിന്നാണ് അപ്പോൾ ജെറൂസലേ അതുപോലെ തന്നെ പിന്നീട് നമ്മളറിയാം യേശുവിനെ യേശുവിൻ്റെ യഹൂദിനടുത്തുള്ള എല്ലാ കാര്യങ്ങളും സക്രിയ ദർശനം നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ടാണ് ചേതനാചാരവും പേരിടിയിലും ഒക്കെ ദേവാലയത്തിൽ പിന്നീട് ബാലന യേശു ദേവാലയത്തിൽ തങ്ങിയിട്ടാണ് ആ ബാല്യകാല വിവരണം അവസാനിക്കുന്നത് പിന്നെ യേശുവിൻ്റെ പരീക്ഷണം അവസാനിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ചെല്ലുന്നത് ദേവാലയ ഗോപുരത്തിൻ്റെ ആ അവിടെ നിന്ന് ചാടാൻ പറഞ്ഞു കൊണ്ടുള്ള യേശുവിൻ്റെ പരീക്ഷണമാണ് അവസാനിക്കുന്നത് പിന്നെ ജെറൂസലേം യാത്ര യേശുവിൻ്റെ പരസ്യ ജീവിതം വളരെ കൃത്യമായിട്ട് ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അവൻ ജെറൂസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു എന്നാണ് അപ്പോൾ ജെറൂസലേം അദ്ദേഹം യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു അവിടെ ചെന്നിട്ട് ശുശ്രൂഷ ചെയ്തു പത്തൊമ്പതാം അധ്യായം അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് യേശുവിൻ്റെ കുറേ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു പിന്നീട് ജെറൂസലേം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളും മരണവും ഉദ്ധാനവും ഒക്കെ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതുപോലെ തന്നെയാണ് സുവിശേഷത്തിൻ്റെ അവസാനം ജെറൂസലേമിൽ അവസാനിച്ചു നിൽക്കുന്നു പിന്നെ നടപടി പുസ്തകം ആരംഭിക്കുന്നവർ പറഞ്ഞപ്പം ചെറുസിലെ കേന്ദ്രീകൃതമായ ഒരു സുവിശേഷമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ ഒരു തലത്തിൽ നമ്മൾ സുവിശേഷത്തെ കേന്ദ്രീകരിച്ച് വരുമ്പോൾ പല വിശേഷണങ്ങളും ഓരോന്ന് എടുക്കുമ്പോൾ ഇതിങ്ങനെയാണല്ലോ ഇത് ഇത്രയും പ്രാധാന്യമുള്ളതാണല്ലോ എന്ന് നമ്മൾ അറിയും ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് നമ്മളെല്ലാം എന്നും ആശ്രയിക്കുന്ന പ്രാർത്ഥന എന്തുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് പറയാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള സുവിശേഷം ഇല്ല അത് പഠനം മാത്രമല്ല യേശു പാ പ്രാർത്ഥിക്കുന്നത് യേശു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ സക്രിയായിക്ക് മേൽ സ്നാഭയോഹന്മാനെക്കുറിച്ചുള്ള പിറവിയുടെ അറിയിപ്പ് കിട്ടുന്നത് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ അത് ഈ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഇതിൻ്റെ തുടർച്ച നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് സുവിശേഷത്തെ യേശു സുവിശേഷത്തിൻ്റെ അനന്യത ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അനന്യത ഒന്ന് ഇത് രണ്ട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇത് എഴുതിയിരിക്കുന്നത് സുവിശേഷവും അതുപോലെ സഭ യേശുവിൻ്റെ ആരംഭം മുതൽ പ്രവർത്തനം അവസാനിക്കുന്നതും അതുപോലെ തന്നെ ആശുവിൻ്റെ തുടർച്ചയായ സഭയുടെ ആരംഭവും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നടപടി പ്രസ്തകവും രണ്ട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ലൂക്ക അതുപോലെ ലൂക്കായുടെ സുവിശേഷം സാർവത്രികമായ എല്ലാ ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ അനുഭവമാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ പറഞ്ഞു വരുന്നത് ലൂക്കായുടെ സുവിശേഷത്തിന് പല വിശേഷണങ്ങളുണ്ട് അതിൽ നമ്മളിപ്പോൾ മൂന്നെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമാണ് അതുപോലെ നമ്മളുടെ ദരിദ്രരുടെ സുവിശേഷമാണ് അതുപോലെ തന്നെ അതൊരു സാർവത്രികയുടെ സുവിശേഷമാണ് എന്നുള്ളതും നമ്മൾ ഏതാണ്ട് വിശദീകരിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിശദമായിട്ട് പ്രാർത്ഥനയുടെ സുവിശേഷവും പിന്നീടുള്ള ബാക്കി വിശേഷങ്ങളെ രൂപത്തിൽ നമ്മൾ ലൂക്കായെ കൂടുതൽ അടുത്തറിയാം അപ്പം നമുക്ക് എല്ലാവർക്കും എടുത്ത് സുവിശേഷം അവനവൻ്റെ സ്വന്തമാക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാനിത് ഈ ലൂക്കായുടെ സുവിശേഷത്തെ ഈ രീതിയിൽ അവതരിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ജൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി